കരുവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഎം നേതാവ് പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കലൂരിലെ പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക. കേസിൽ കൂടുതൽ ആളുകളെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യും. കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗവും ഇന്ന് ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം ചേരുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് എസ് ശരണാണ് ചേരുന്നത്. ശരൺ, ഇന്നിപ്പോൾ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. എന്തൊക്കെയാണ് ജാമ്യാപേക്ഷയിൽ അരവിന്ദാക്ഷൻ ഉന്നയിച്ചിട്ടുള്ളത്? ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടോ? ദിവ്യ, അതായത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ നേരത്തെ സി പി എം കൗൺസിലറായ പി ആർ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ജാമ്യാപേക്ഷയാണ് ഇന്ന് കലൂരിലെ പ്രത്യേക കോടതി പരിഗണിക്കുക. ഏതായാലും രണ്ട് വാദങ്ങളാണ് അദ്ദേഹം ഈ ജാമ്യാപേക്ഷയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. താൻ അന്വേഷണവുമായി കൃത്യമായി തന്നെ സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ പകപാക്കലോടെയുള്ള നീക്കമാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് എത്തി നിൽക്കുന്നത്. ഇനിയും വിശദമായ അന്വേഷണത്തിലേക്ക് പോയതുകൊണ്ട് ഇതിനകം തന്നെ ചില കണ്ടെത്തലുകളിലേക്കും പി ആർ അരവിന്ദാക്ഷനെതിരെയുള്ള ചില കണ്ടെത്തലുകളിലേക്കും എത്തിച്ചേർന്നിരുന്നതാണ്. അതായത് കരുവന്നൂർ ബാങ്കിൽ സ്ഥിര നിക്ഷേപം 50 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം പി ആർ അരവിന്ദാക്ഷനുണ്ട്. ഇത് കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമി ലോണുകൾ വഴി തട്ടിയെടുത്ത പണമാണെന്നുള്ളതും ഇ ഡി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പലപ്പോഴായിട്ട് ഈ കേസിലെ ഒന്നാം പ്രതിയായ സതീഷ് കുമാറുമായി പി ആർ അരവിന്ദാക്ഷൻ വിദേശ യാത്രകൾ നടത്തിയിരുന്നു. ദുബൈയിലടക്കം പോയിരുന്നു. അങ്ങനെ സ്ഥലം ഇടപാടടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം തുടരേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളൊരു വാദം ഇന്ന് കോടതിയിൽ ഇ ഡി മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോടതി ഇന്ന് എന്ത് പറയുമെന്നുള്ളത്, ഈ കേസിൽ എന്ത് പറയുമെന്നുള്ളത് പി ആർ അരവിന്ദാക്ഷനെ സംബന്ധിച്ച് ഏറെ നിർണായകം കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എം കെ കണ്ണനെ സംബന്ധിച്ചാണ്. ഇന്നലെ എം കെ കണ്ണനെ ചോദ്യം ചെയ്യുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇ ഡി പറഞ്ഞിരുന്നത്. എന്തായാലും എം കെ കണ്ണനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് ഇ ഡി ഉള്ളത്. ഇ ഡി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നലെ എം കെ കണ്ണൻ സമർപ്പിച്ച രേഖകൾ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഈ സ്വത്തുവകകൾ സംബന്ധിച്ചുള്ള രേഖകളെല്ലാം തന്നെ ഇന്നലെ എം കെ കണ്ണൻ ഹാജരാക്കിയിരുന്നു. ആ രേഖകളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചിട്ട് വീണ്ടും നോട്ടീസ് നൽകുന്നു. പുതിയൊരു നോട്ടീസ് കൂടി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിനായി നൽകുമെന്നുള്ള കാര്യമാണ്. ഒരുപക്ഷേ അടുത്തയാഴ്ച നോട്ടീസ് നൽകി അടുത്തയാഴ്ച തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതോടൊപ്പം പുറമേ നിരവധി പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ നടപടികളിലേക്ക് ഇ ഡി കടക്കുകയാണ്. ഇന്നിപ്പോൾ കൂടുതലായി ആരൊക്കെയാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത്? ഇന്ന് ആരൊക്കെ ആരുടെയൊക്കെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതായത് അത് വരും മണിക്കൂറിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഈ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിലേക്കൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. രണ്ട് ഉദ്യോഗസ്ഥരെ ഇന്നലെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് മുൻ ഡി വൈ എസ് പി ആയ ഫേമസ് വർഗീസിനെയും ഇതോടൊപ്പം തന്നെ ഈ മുൻ എസ് പി ആയ കെ എം ആൻ്റണിയെയും ഇരുവരെയും ഇന്നലെ 7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്കും വീണ്ടും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില ആളുകളിലേക്കുള്ള അന്വേഷണവും ഇ ഡി ഊർജിതമാക്കിയിരുന്നതാണ്. അതായത് നേരത്തെ ഇ ഡി പറഞ്ഞിരുന്നത് അനിൽകുമാർ എന്ന വ്യക്തി, തൃശ്ശൂരിലെ അനിൽകുമാർ എന്ന വ്യക്തി കഴിഞ്ഞ 8 വർഷമായിട്ട് ഒളിവിൽ തുടരുകയായിരുന്നു. 18 കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇയാൾ ഒളിവിൽ പോയിരുന്നത്. ഇയാൾക്ക് പാർട്ടിയാണ് സംരക്ഷണം ഒരുക്കുന്നത്, സി പി എം ആണ് സംരക്ഷണം ഒരുക്കുന്നതെന്നൊക്കെ ഈട് പറഞ്ഞത്. ഇനി പിന്നാലെയാണ് അനിൽകുമാറും ഇന്നലെ ചോദ്യം ചെയ്യലിനായി ഹാജരായിരുന്നത്. ഏതായാലും ഈ 3 പേരുടെ ചോദ്യം ചെയ്യൽ ഇനിയും തുടരുമെന്നുള്ളതാണ് നമുക്ക്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഇന്നലെ വന്ന ഒരു വാർത്ത അല്ലെങ്കിൽ നിക്ഷേപകർക്ക് ആശ്വാസകരമായ ഒരു വാർത്ത, കേരള ബാങ്കിൽ നിന്ന് 50 കോടി രൂപ കരുവന്നൂർ ബാങ്കിന് നൽകുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗം ചേരുകയാണ്. ഒരു അനുകൂല തീരുമാനം തന്നെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ?
ഇന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനിയും ഈ പ്രശ്നം ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സി പി എമ്മിനുള്ളിലും ഒപ്പം തന്നെ സർക്കാരിനുള്ളിലും ഉടലെടുത്തിരിക്കുന്നത്. അതായത് അത്തരത്തിൽ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വശത്ത് ഇ ഡി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ അന്വേഷണങ്ങളിലേക്ക് നീങ്ങുന്നു, അന്വേഷണം ഊർജ്ജിതമായിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് നിക്ഷേപകർ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്നു. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ തലത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ എം കെ കണ്ണൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ കൂടിക്കാഴ്ചയിലും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അടിയന്തരമായിട്ട് 50 കോടി രൂപ കേരള ബാങ്കിൽ നിന്നും കരുവന്നൂർ ബാങ്കിന് കൈമാറുക എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗം അന്തിമ തീരുമാനമെടുക്കും. അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കുകയാവും ഉണ്ടാവുക. യെസ്, കരുവന്നൂർ ബാങ്കിന് 50 കോടി രൂപ അനുവദിക്കുന്നതിലുള്ള ഒരു തീരുമാനം, അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയും ഇന്ന് പരിഗണിക്കുകയാണ്. എസ് എസ് ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.